ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ലാഭശതമാന കണക്കുകൾക്ക് ആധാരമാക്കിക്കൊണ്ടുള്ള ശതമാന കണക്കുകളാണ്. അതായത് PSCയിൽ നമ്മളെപ്പോഴും ചോദിച്ചു കണ്ടുവരുന്ന ചോദ്യങ്ങളാണ് ലാഭം കാണുക, നഷ്ടം കാണുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ശതമാന കണക്കുകൾ. അങ്ങനെയുള്ള കണക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏത്? ശതമാന കണക്കുകളിലെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും. പലർക്കും ഇതും അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം ഒരു സംഖ്യയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ 85 17% എന്ന് പറയുന്നത് 85. അപ്പോൾ 85 × 100 / 17 ഇതായിരിക്കും ആ ഒറിജിനൽ സംഖ്യ. അതായത് 17 × 5 = 85. അപ്പോൾ 500 ആയിരിക്കും നമ്മുടെ ആൻസർ. 500 × 17 / 85 എന്ന് പറയുന്നത്. അതേ രീതിയിൽ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഒരു സംഖ്യയുടെ 15% 9 ആയാൽ സംഖ്യ ഏത്? ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇത് ഈസി ആയിട്ട് നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കണക്കുകൾ മാർക്ക് പോവാതെ എല്ലാവരും നോക്കുക. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്? എന്ത് ചെയ്താൽ മതി? ഇവിടെ 9 ആണ്. അപ്പോൾ 9 × 100 / 15 എത്രയായിരിക്കും? 3 × 3 = 9, 3 × 5 = 15, 5 × 100 = 20 പ്രാവശ്യം പോവും, 20 × 3 = 60. ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 20% 480 × 60% തുല്യമാണെങ്കിൽ സംഖ്യ കാണുക. അപ്പോൾ അതൊരു ഈക്വലൈസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, 480 × 60%. ശതമാനക്കണക്കുകൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഈസിയായിട്ട് ആൻസറും കിട്ടും നമുക്ക്. 480 × 60% ഏതോ ഒരു സംഖ്യയുടെ 20% അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ എക്സ് എന്നുള്ള സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് വെട്ടിപ്പോകുന്നതൊക്കെയും കളയാം. അതായത് 100 ഇവിടെ താഴെയുള്ളത് 2 നമുക്ക് കളയാം, പിന്നെ ഈ 20 താഴേക്ക് വരും. അപ്പോൾ അതായത് 480 × 60 / 20 20 × 3 = 60. അപ്പോൾ 480 × 3 = 24, 4 × 2 = 12, 1440. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. 60 × 15% 80 × 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്ര? അപ്പോൾ നമുക്കതൊന്ന് എടുത്തെഴുതാം. 60 × 15% + 80 × 45%. അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി? ആദ്യം ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 0 × 0 ക്യാൻസലാവും. 6 × 3 × 2 = 6 × 5 × 2 = 10 5 × 3 = 50 ഇവിടെ 3 × 3 എന്ന് കിട്ടി. ഇനി ഇവിടെയാണെങ്കിലോ 0 × 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 10 × 5 = 2 45 × 5 = 9 2 × 8 = 4 പോകും. ഇവിടെ എത്രയാണ്? 9 × 4 = 36 ഇവിടെ 9 + 36 36 × 9 = 43 45. ഇവിടെ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്ത ചോദ്യം, ഒരു മത്സര പരീക്ഷയിൽ 400 ആളുകളിൽ 300 പേർ ജയിച്ചാൽ വിജയ ശതമാനം എത്ര? ഇപ്പം ജയിച്ചത് എത്ര പേരെന്ന് തന്നിട്ടുണ്ട് നമുക്ക്? 300 തന്നിട്ടുണ്ട്. ടോട്ടൽ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 400 തന്നിട്ടുണ്ട്. അതിൻ്റെ ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? × 100. വിജയിച്ചത് 300, ടോട്ടൽ 400 × 100. ഇത് എത്രയായിരിക്കും? 300 / 4 7 × 4 = 28 20 ൽ 5 പ്രാവശ്യം. അപ്പോൾ 75% ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 25% 25% എത്ര? അപ്പോൾ അതായത് നമ്മൾ ഒരു നമ്പറുണ്ട്, അതായത് ഒരു എക്സ് എന്നുള്ളൊരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ 25% എന്ന് എങ്ങനെ എഴുതാം? 25/100 x × 25/100. ഇനി ഇതിൻ്റെ, അതായത് ഈ സംഖ്യയുടെ എക്സ് എന്നുള്ള സംഖ്യയുടെ 25% എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ 25%. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന് വീണ്ടും ഒരു 25/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 25% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കിട്ടുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇവിടെ
25 നമുക്ക് അറിയാം 625 ആണ്. 625 ഡിവൈഡഡ് ബൈ 10000. അപ്പോൾ 625നെ 10000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? 625 ഡിവൈഡഡ് ബൈ 10000 അല്ലേ. അപ്പോൾ ഇവിടെ 4 പൂച്ചയുണ്ട്, ഇവിടെ 3 സ്ഥാനങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 0.0625 ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, 5 × 80% = 4, എന്നാൽ 4 × 4% = 5. ഓപ്ഷൻസ് 125, 80, 100, 150. ഇതിൽ നമുക്ക് കളയാവുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ 4 × 4 = 100% എന്ന് പറയുന്നത് 4 തന്നെയായിരിക്കും. അപ്പോൾ 4 × 4% = 5 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 × 4 വലിയ സംഖ്യയാണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ 100നേക്കാൾ മുകളിലുള്ളൊരു ശതമാനമായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 80% ഉം 100% ഉം നമുക്ക് കളയാവുന്ന രണ്ട് ഓപ്ഷൻസാണ്. ഇനി ബാക്കിയുള്ളത് 2 എണ്ണം 125 ഉം 150 ഉം ആണ്. ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് ഒരു സംഖ്യയുടെ ഇത്ര ശതമാനമാണ് ഒരു സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? അതായത് 4 × 4 = 5. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശതമാനം. 5 × 100 / 4. 4 × 100 = 25 പ്രാവശ്യം പോവും. 25 × 5 = 125. ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 90% വൈ, വൈയുടെ 80% സെഡ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ 3% സെഡ് എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് തന്നതൊന്ന് എടുത്തെഴുതാം. വേഗം ചെയ്യാവുന്നൊരു പ്രോബ്ലമാണ്. എക്സിൻ്റെ 90% വൈ, വൈയുടെ 80% സെഡ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ രൂപത്തിൽ നമുക്ക് എഴുതാം. അതായത് തന്നിരിക്കുന്നത് വൈയുടെ 80% സെഡ് എന്നാണ്. ഈ വൈക്ക് പകരം നമുക്ക് ഈ വാല്യൂ കൊടുക്കാം, x × 90/100 × 80/100 = ആണ് സെഡ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ 3% സെഡ്. ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 9 × 8 = 72. പിന്നെയുള്ള ഈ രണ്ട് പൂജ്യങ്ങൾ ഇവിടെ ക്യാൻസലായി പോവും. അതായത് 72% ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 3 മടങ്ങായി വർദ്ധിച്ചാൽ അതിൻ്റെ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ. എ എന്നുള്ളതൊരു സൈഡാണെങ്കിൽ എ സ്ക്വയറാണ് സമചതുരത്തിൻ്റെ വിസ്തീർണം. ഇത് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വശം 3 മടങ്ങായി. അപ്പോൾ ഒരു വശം 3 ആയെങ്കിൽ 3a എന്ന് എഴുതാം. 3 × a. ഇനി വിസ്തീർണം അപ്പോൾ എത്രയായിരിക്കും? 3 × a² അതായത് 9a² എന്നായിരിക്കും. ഇനി 3% വർദ്ധിച്ചു. വർദ്ധിച്ചത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കണം. 9a² - a² അത് ആദ്യത്തേതിൻ്റെ 3% കണ്ടുപിടിക്കണം. അതായത് ഡിഫറൻസ് എടുത്തത് എത്രയാണ് വർദ്ധിച്ചതെന്ന് കിട്ടും. ഇനി അത് 3² കിട്ടണം. അതായത് ഡിവൈഡഡ് ബൈ 3² × 100. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 8a² / 100. ഈ എ സ്ക്വയറും ക്യാൻസലായിപ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 800 ആണ്. മാത്സ് കുറച്ചൊക്കെ അറിയാവുന്നവർ ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുള്ള അതാണ്. അതായത് 3² നിന്ന് നേരെ 9a² ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 900 എഴുതാനായിട്ട് തെറ്റിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക എത്ര വർദ്ധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ വിസ്തീർണം എന്നുള്ളതിന് ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പരപ്പളവ് എന്നും കൂടി ചോദിക്കാറുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. അടുത്ത ചോദ്യം,
54-ന്റെ 33.3% എത്ര? അപ്പോൾ 54 × 33 × 1/3 അതൊരു വിഷമ ഭിന്നമായിട്ടാണ് കിടക്കുന്നത്. അതിനൊരു ഭിന്നസംഖ്യ ആക്കിയിട്ട് എഴുതാം. അതായത് 33 × 3 = 99 + 1 = 100 ശതമാനം എഴുതുമ്പോൾ എപ്പോഴും എങ്ങനെ എഴുതാറുണ്ട് നമ്മൾ? × 1/100 എന്നുള്ള രീതിയിൽ ഇവിടെ × 1/100 ആണ് എഴുതുന്നത്. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഈ 100ഉം ഈ 100ഉം ഇതിൽ ക്യാൻസലായി പോവും. 54 / 3 എത്രയാണ്? 3 = 18 പ്രാവശ്യം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഈ ശതമാന കണക്കുകൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്ത് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.